സംഗീത പ്രതിഭ കൊണ്ട് ഹൃദയതാളം തുള്ളിച്ച എനിയോ മോറിക്കോണെ സുന്ദരമായ ഒരു ശബ്ദവീചി പോലെ നമ്മിൽ നിന്ന് അകന്നുപോയി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സംവിധാനം ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന സിനിമയുടെ പ്രമേയ സംഗീതമാണ്. ആ സിനിമാ പേരിനെ കുറിച്ചൊരു കാര്യം പറയാം. ലത്തീനിൽ ഒരു ചൊല്ലുണ്ട്, കൊറുപ്സിയോ ഒപ്തിമി പെസിമ, നല്ലത് ചെയ്താൽ നല്ലവണ്ണം ചെയ്യുമെന്ന്. ഗുഡ് ബാഡിനോട് ചേർന്നാൽ അഗ്ലിയാകുമെന്ന്. മോറിക്കോണെ നിരവധി മാഫിയ ത്രില്ലർ ക്ലാസിക്കുകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. മാഫിയ സിനിമകളിൽ കാണുന്നൊരു പ്രമേയമാണ് മെയ്ഡ് മെൻ. അധോലോക നായക ശ്രേണികളിലേക്ക് ഉയർന്നു വരുന്ന വ്യക്തികൾ, അധോലോക വ്യവസ്ഥകൾ ആ വ്യക്തികളെ മെനഞ്ഞെടുക്കുകയാണ്. അവർ തിരിച്ച് ആ വ്യവസ്ഥയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടേയിരിക്കും, മെനയപ്പെട്ട മനുഷ്യർ. ഇന്ന് ഇസ്രായേലിന്റെ നേരെ ഹോസിയ ഉയർത്തുന്ന രണ്ട് പ്രധാന കുറ്റങ്ങൾ അതുതന്നെയാണ്. അവർ രാജാക്കന്മാരെ നിർമ്മിച്ചു, വിഗ്രഹങ്ങളാകുന്ന ദൈവങ്ങളെയും നിർമ്മിച്ചു, രണ്ടും കർത്താവായ ദൈവത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ. നന്മയിൽ നിന്ന് അവർ തിന്മയെ പുൽകി ചീഞ്ഞളിഞ്ഞതായി മാറി. നന്മയെ തിരസ്കരിക്കുക, സനാഹ് തോബ്. ഇന്നലെ നാം കണ്ട ശരീരത്തിന്റെ ദുർനടപ്പിന്റെ അതേ വാക്ക് സെനൂനിം, അതാണ് സനാഹ്. ആത്മീയ പരസംഗം, തോബ് നല്ലത്. സൃഷ്ടികർമ്മത്തിൽ ദൈവം എല്ലാം നല്ലതെന്ന് വിളിച്ചത് അതേ വാക്കുകൊണ്ട് തന്നെയാണ്. നന്മയെ വിച്ഛേദിച്ചു കളഞ്ഞതിനാൽ ദൈവം നമ്മെ അറിയില്ല എന്ന് പറയുന്നു യാദാ. ജെറമ്യ 1:5, ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച ദൈവമാണ്. ഞാൻ എൻ്റെ പ്രവാചകധർമ്മം മറക്കുമ്പോൾ ദൈവത്തിന് പോലും പരിചയമില്ലാത്ത അപകട വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് സാരം. ജെറോബോവാം ദാവീദ് ഭവനത്തോട് വിപ്ലവം നടത്തി ആ ഭവനത്തെ പിളർത്തി വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ജെറോബോവാം 1. അത് ദൈവത്തിന് അനുരൂപമായിരുന്നൊരു പ്രവൃത്തിയായിരുന്നില്ല. നിരവധി തലമുറകൾക്ക് ശേഷം അതേ ഇസ്രായേലിൽ പ്രവചിക്കാൻ നിയുക്തനായവനാണ് ഹോസിയ. അക്കാലത്ത് ജെറോബോവാം 2 എന്നൊരു രാജാവാണ് ഇസ്രായേൽ ഭരിച്ചിരുന്നത് എന്നും ശ്രദ്ധേയം. പേരിൽ മാത്രമല്ല പിന്തുടർച്ച, കർത്താവിനോടുള്ള മതമത്സര്യവും അവന് പൈതൃക സ്വത്തായി ലഭിച്ചിരുന്നു. ജെറോബോവാം 1 അന്ന് തുടക്കം കുറിച്ച സ്വർണ്ണ കാളക്കുട്ടികളുടെ ക്ഷേത്രങ്ങൾ ജെറോബോവാം 2 കാലത്തും സജീവമായിരുന്നു. സമരിയായുടെ സ്വർണ്ണ കാളക്കുട്ടികൾ, കഴുതപ്പുറത്തേറിയ ദൈവവും കുതിരപ്പുറമേറിയ ദൈവവും ഒക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ കാളപ്പുറത്തേറിയ ദൈവത്തെയോ? കാനാനിയ ദേവന്മാരുടെ വാഹനം കാളകളായിരുന്നു. ആ ഒരു സ്വാധീനത്തിലാകാം ഇസ്രായേൽ കർത്താവിനെ ഒരു കാളയുടെ രൂപത്തിൽ മെനയുന്നത്. അന്ന് സീനായ് മലയുടെ ഓരത്തും അത് സംഭവിച്ചിരുന്നു. കൽപ്പനകൾ സ്വീകരിക്കാൻ മോശ മല കയറിപ്പോയിട്ട് 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പോൾ അഹ്റോനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജനം സ്വർണ്ണ കാളക്കുട്ടിയെ മെനഞ്ഞു. ഒരുപക്ഷെ മോശയുടെ അഭാവത്തിൽ ദൈവിക വെളിപാടിന്റെ ഒരു ചാലകം കോൺട്രീറ്റ് ആയിട്ടായിരിക്കാം കാളക്കുട്ടിയെ മെനഞ്ഞത്. അതിനെ ദൈവമായി കണ്ടതായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അത് കഠിനമായ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയും പതിക്കുകയും ചെയ്തു. അവിടെ അഹ്റോന്റെ സംസാരവും ഇവിടെ ജെറോബോവാമിന്റെ സംസാരവും തനി ആവർത്തനങ്ങളാണ്. അവർ ആ മുഹൂർത്തത്തെ കുറിക്കാൻ തിരുനാളുകളും ബലിപീഠങ്ങളും സ്ഥാപിച്ചു എന്നതും സമാനമായിരിക്കുന്നു. അന്ന് ഇസ്രായേലിന്റെ വിശ്വസ്തത മരുഭൂമിയിൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. നിഷേധികൾ പലരും വാളിനിരയായി. ആ കഠിന പർവ്വങ്ങളുടെ പ്രത്യാഗമനമാണ് ഹോസിയയുടെ വാക്കുകളിൽ നിന്ന്. ഇന്ന് വിഗ്രഹാരാധനയെ തച്ചുടയ്ക്കുന്ന 115 സങ്കീർത്തനം ഇതുതന്നെ പഠിപ്പിക്കുന്നു. അഹ്റോന്റെ ഭവനവും ഇസ്രായേൽ ഭവനവും ദൈവത്തെ തേടുന്ന എല്ലാവരും ആത്മാവിലും സത്യത്തിലും ദൈവത്തിന്റെ മുഖം തേടാൻ തന്നെ. അല്ലാതെ മനുഷ്യന്റെ കരങ്ങൾ നിർമ്മിച്ച വിഗ്രഹങ്ങളിലല്ല ദൈവം. അവയ്ക്ക് ഇന്ദ്രിയങ്ങളൊക്കെ കാണപ്പെടുന്നെങ്കിലും അതെല്ലാം നിർജ്ജീവങ്ങളാണ്, മരണത്തിലേക്കും നാശത്തിലേക്കുമുള്ള സുനിശ്ചിതമായ ക്ഷണവും. കാളക്കുട്ടിയെയും മാഫിയ സിനിമകളെയും കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇറ്റലിയിലെ സിസിലി എന്ന പ്രദേശത്തെ ക്രിമിനൽ കുടുംബങ്ങളാണ് യാഥാർത്ഥ്യത്തിൽ മാഫിയകൾ. BC 5 സിസിലി ഭരിച്ചിരുന്ന ഒരു ഗ്രീക്ക് സ്വേച്ഛാധിപതിയാണ് ഫലാരിസ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഘോരമായൊരു മർദ്ദന ഉപകരണം നിർമ്മിച്ചത് അയാൾക്ക് വേണ്ടി അയാളുടെ വിദഗ്ധ ശില്പിയായിരുന്ന പെറിലോസ് ആയിരുന്നു. പിത്തളക്കാള, സിസിലിയൻ കാള എന്നൊക്കെ അത് അറിയപ്പെടുന്നു. ബ്രൈസൺ ബുൾ, പിത്തള കൊണ്ടുണ്ടാക്കിയ ഒരു കാള. അതിന്റെ ഉള്ളിൽ പൊള്ളയായ ഭാഗത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ ഇടുന്നു. അടിയിൽ തീ കൊടുക്കുന്നു. ചൂടിൽ അവൻ വേഗാൻ തുടങ്ങുമ്പോൾ അലറി വിളിക്കുമല്ലോ. ആ ശബ്ദം ഒരു കാളയുടെ സ്വരം പോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ അതിൽ കുഴലുകൾ ക്രമീകരിച്ചിരുന്നു. അതുകൊണ്ട് അലറി വിളിച്ചാലും കാര്യമില്ല. ഇതത്ര വിശ്വാസം വരാതിരുന്ന ഫലാരസ് പെറലോസിനെ തന്നെ അതിൽ കയറ്റി ആദ്യ പരീക്ഷണം നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇന്ന് സമരിയായുടെ കാളക്കുട്ടിയെ ദൈവം തച്ചുടച്ചു കളയും എന്ന് വായിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കണേ. ഇസ്രായേൽ ദേശം സമരിയായുടെ കാളക്കുട്ടികൾക്കുള്ളിൽ കിടന്ന് വേവാൻ തുടങ്ങുന്നു. അവർ നിർമ്മിച്ച രാജാക്കന്മാരും ദേവന്മാരും അവർക്ക് തന്നെ മരണക്കിണിയായി മാറുന്നു.
എന്തിനേറെ പറയുന്നു, ഹോസിയ 8-ാം അധ്യായം തുടങ്ങുന്നത് പോലും അധരങ്ങളെ കുഴൽവിളികളാക്കി മാറ്റിക്കോളൂ, വിനാശം കഴുകനെ പോലെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എത്ര കരഞ്ഞാലും കാര്യമില്ല, കാളയുടെ അമരൽ മാത്രമേ പുറത്തു വരൂ. കാതുണ്ടായിട്ടും കേൾക്കാത്ത, വായുണ്ടായിട്ടും ഉരുവിടാത്ത സ്വർണ്ണ കാളയുടെ സ്വരം, ഷോഫാർ എന്ന കുഴൽവിളി. ആമോസിൻ്റെ പ്രവചന ഭാഗത്ത് നാം കണ്ടതാണത്. ചില വേദവ്യാഖ്യാതാക്കൾ പറയും ഇവിടെ ഷോഫാർ എന്നല്ല സപ്പുരു എന്നൊരു വാക്കാണ് പ്രവാചകൻ ഉദ്ദേശിച്ചതെന്ന്. ബാൽദേവനായ മാർദൂഖ് ശത്രുക്കളെ കൊടുക്കാൻ വിരിക്കുന്ന വലയുടെ പേരാണത്. ഒരു ബാലിനെയാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ കള്ളക്കാമുകനായി ചേർത്ത് പിടിച്ചിരിക്കുന്നത്. മാർദൂഖിൻ്റെ ചെല്ലപ്പേര് തന്നെ സ്വർഗത്തിലെ കാള എന്നാണ്. രാജാധികാരവും ദൈവാരാധനയും തമ്മിൽ ഗാഢമായി ഇഴചേർന്ന വ്യവസ്ഥയാണ് ഇസ്രായേലിനായി ദൈവം നൽകിയിരുന്നത്. എന്നാൽ കാനാനിയ രാഷ്ട്രീയ സങ്കല്പങ്ങൾ കൊണ്ട് അതിനെ തിരുത്തിക്കുറിക്കുമ്പോൾ ദൈവാരാധന വിഗ്രഹാരാധനയാകും, രാജധർമ്മം അനീതികൾക്കും വഴിമാറുന്നു. ഇതാണ് ഇസ്രായേലിൻ്റെ പാതകം. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ അവർ വിതയ്ക്കുന്നതെല്ലാം കാറ്റിൽപ്പെടുന്നു, കുറേയധികം വിത്തുകൾ നഷ്ടപ്പെടുന്നു. ഇനി മണ്ണിൽ വീണവ മുളച്ചെങ്ങാനും പൊന്തിയാൽ തന്നെ അതിൽ കുറെ ഗുണമില്ലാത്തതായി കാണപ്പെടുന്നു. അതും കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തിയവ കൊയ്യാൻ വരുമ്പോൾ കൊടുങ്കാറ്റ് വീശുന്നു. കയ്യിൽ കിട്ടിയത് കൊയ്തുകൂട്ടി വെച്ചപ്പോൾ അതിൽ പാതി ചീത്തയായി പോകുന്നു. ബാക്കിയുള്ളത് നുള്ളിപ്പെറുക്കി അപ്പം ചുട്ടപ്പോൾ അത് മറ്റുള്ളവർ എടുത്തുകൊണ്ടും പോകുന്നു. ആദ്യത്തെ അക്ഷരം പിഴച്ചാൽ ബാക്കി 51 പിഴയ്ക്കും നമുക്ക്, ആദ്യത്തെ പ്രമാണം തെറ്റിയാലും. നല്ല വിളവ് കിട്ടാനാണല്ലോ നിങ്ങൾ പ്രകൃതിയുടെ അതീശനായി കാണപ്പെട്ടിരുന്ന ബാൽദേവനെ മെനഞ്ഞത്. അവൻ തരുമോ എന്ന് നോക്കാം വിളസമൃദ്ധി. നിങ്ങളെ കാക്കാനാണല്ലോ രാജാക്കന്മാരെ നിങ്ങൾ മെനഞ്ഞത്. നിങ്ങളെ കൊന്നും കട്ടും മുടിക്കുന്നതല്ലാതെ അവർ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് യോഹന്നാൻ  10:14 താൻ നല്ലിടയനാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവ്. ആടവനെയും അവൻ ആടിനെയും അറിയുന്നു യാദാ. ഇസ്രായേലിന്റെ രാജാക്കന്മാരെല്ലാം സ്വന്തം മേധസ് കൂട്ടിയതല്ലാതെ ആടുകളെ മേയിച്ചില്ല, അവയെ കൊന്നു തിന്നു എന്നൊരു പരാതി പ്രവാചകൻ വഴി ദൈവം പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. ഇസ്രായേലിന്റെ നല്ല ഇടയനായ ദൈവം രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും അനീതികൾ ഈ പശ്ചാത്തലത്തിലാണ് നാം ധ്യാനിക്കേണ്ടതും. ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്നു വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന്. കാരണം വിളവ് അത്ര അധികമാണ്, കാറ്റും കൊടുങ്കാറ്റും വിളനാശവും ഉപദ്രവം ചെയ്യാത്ത 100 മേനി വിളവ്. ഇന്ന് ഈശോ ഒരു ഊമനായ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നുണ്ട്. വിഗ്രഹങ്ങൾ ഊമരും ബദിരരുമാണെന്ന് ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ. ഇവനാകട്ടെ തിന്മയുടെ കടുംപിടുത്തത്തിൽ വായും ചെവിയും അടഞ്ഞു പോയ ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ ആജ്ഞാശക്തി ആ ബന്ധനങ്ങളെ വിടുവിക്കുന്നു. അത് കണ്ട് ഫരിസേയർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ആ ഭൂതോച്ചാടനം ചെയ്തതെന്ന്. മത്തായി 12-ാം അധ്യായത്തിലും ഗൗരവതരമായി ഈ ആരോപണം കടന്നു വരുന്നുണ്ട്. ബെൽസെബൂൽ, ഫിലിസ്തീർ ആരാധിച്ചിരുന്ന ഒരു ബാൽദേവനാണത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ വിവരണം കാണാം. യഹൂദ സങ്കല്പത്തിൽ ദുർമൂർത്തിയായിരുന്ന ബെൽസെബൂൽ ഒരു നരകപ്രഭുവാണ്. ഈശോ അന്തഛിദ്രമുള്ള ഭവനം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് ഈ ഭാഗത്താണ്. നിങ്ങളുടെ പുത്രന്മാർ ബെൽസെബൂലിനെ കൊണ്ടല്ലേ കാര്യങ്ങൾ നേടുന്നതും എന്ന് ചോദിക്കുന്നതും അവിടെ തന്നെ. ദൈവത്തിന്റെ ഭവനത്തിൽ സ്വാർത്ഥരായ മനുഷ്യർ നടത്തിയ അന്തഛിദ്രമാണ് ബാലിനെ വരിക്കുന്നതിലും ജനങ്ങളെ വലയ്ക്കുന്നതിലും കലാശിച്ചത് ഇസ്രായേൽ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഈശോ ചോദിക്കുന്നു, അത് പഴയ കഥയെന്ന് പറയാൻ വരട്ടെ, നിങ്ങളുടെ മക്കളും അതുതന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ആരാണ് അവർക്ക് ആ വിദ്യ പകർന്നു കൊടുത്തത്?